എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ സബ്ജക്റ്റ് തുണിയിൽ എങ്ങനെ പെയിൻറ്റിങ് ചെയ്യാം എന്നതാണ് അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഷേർട്ടിൻ്റെ ഉള്ളിൽ ഞാൻ ഒരു ബോർഡ് കയറ്റുന്നുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ മേലെ ഒരു ന്യൂസ് പേപ്പർ വെക്കുന്നുണ്ട് ബോർഡ് കയറ്റിയത് വരക്കുമ്പോൾ ചുളിവുകളും അതുപോലത്തെ ഒന്നും സംഭവിക്കില്ല നല്ല സ്റ്റഡി ആയിട്ട് നമുക്ക് ക്യാൻവാസിലും അതുപോലെ തന്നെ പേപ്പറിലെല്ലാം വരക്കുന്നൊരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് അടിയിലൊരു ബോർഡും മോൾ ഭാഗത്തൊരു പേപ്പറും വെച്ചത് ആദ്യം സ്കെച്ച് ചെയ്യാം പെൻസിൽ കൊണ്ട് തന്നെ സ്കെച്ച് ചെയ്യാം എറേസർ ഉപയോഗിച്ചാൽ നമുക്ക് എല്ലാം ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റും സ്കെച്ച് ചെയ്യുമ്പോൾ ചെറുതായിട്ട് തന്നെ സ്കെച്ച് ചെയ്യാൻ ശ്രമിക്കുക ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പെയിൻറ്റിങ് കുറച്ച് വലുതാണ് അതൊന്ന് ഇത് ഷൂട്ട് ചെയ്യേണ്ടതുകൊണ്ടാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തുമ്പോൾ കുറച്ച് ചെറുതായി കഴിഞ്ഞാൽ കാണുന്നവർക്ക് ഭംഗിയായിട്ട് കാണാൻ പറ്റില്ല അതുകൊണ്ടാണ് ചിത്രം കുറച്ച് വലുതായിട്ട് വരച്ചിട്ടുള്ളത് സ്കെച്ച് ചെയ്തതിന് ശേഷം റെഡ് ഉപയോഗിച്ച് അതിൻ്റെ മുകളിൽ കൂടി വരക്കുന്നു കണ്ണും പിരികും അങ്ങനെയുള്ള എല്ലാ ഭാഗങ്ങളും സ്കെച്ച് ചെയ്ത എല്ലാ ഭാഗങ്ങളും റെഡ് ഉപയോഗിച്ച് വരക്കുന്നു കളറ് എടുക്കുമ്പോൾ കുറച്ച് കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരുപാട് വെള്ളം ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല ലൈറ്റ് തെറ്റായിട്ടേ വെള്ളം ഉപയോഗിക്കാൻ പാടുള്ളൂ വെള്ളം ഒരുപാട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തുണിയിലേക്ക് സ്പ്രെഡാവും അപ്പോൾ ചിത്രത്തിൻ്റെ ഭംഗി നഷ്ടപ്പെടും ആദ്യം മുഖം വരച്ച് തുടങ്ങാം മുഖം വരച്ച് റെഡ് ചെയ്ത് തുടങ്ങാം അപ്പോൾ ആദ്യം മുഖം ചെയ്തു അതിനുശേഷം ഓരോ ഭാഗങ്ങളായി ചേപ്പൂവ് അതുപോലെ തന്നെ കുണ്ടലം ആഭരണങ്ങളെല്ലാം വരച്ചെടുക്കുക റെഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലായി മഞ്ഞ ചെയ്യുന്നുണ്ട് മഞ്ഞ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള മഞ്ഞ കളർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചിത്രം കുറേ ഭംഗി ഉണ്ടാവും ഞാൻ ഇതിൽ യൂസ് ചെയ്യുന്നത് കുറച്ച് ബ്രൈറ്റ് ആയിട്ടുള്ള യെല്ലോ കളറാണ് ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ആദ്യം ചെയ്ത റെഡ് കളറ് ശരിക്കും പുറത്തേക്ക് കാണുന്നുണ്ട് യെല്ലോ ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെയൊരു യെല്ലോ ചെയ്യുമ്പോൾ റെഡ് കളർ എന്തായാലും കാണണം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ മുകളിൽ വരക്കുന്ന ഒന്നും കാണാൻ പറ്റില്ല ഇതിൻ്റെ മോള് റെഡ് കളർ ചെയ്യുന്നുണ്ട് അപ്പോൾ അടിയിലത്തെ ലൈൻ ഭംഗിയായിട്ട് കണ്ടാൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ വരച്ചെടുക്കാൻ പറ്റുള്ളൂ യെല്ലോ കളർ എഡ് ചെയ്യുമ്പോൾ ആദ്യം ചെയ്ത റെഡിൻ്റെ ഉൾഭാഗത്തായിട്ട് ചെയ്യണം അതിൻ്റെ പുറം പാശത്താകാൻ വേണ്ടി പാടില്ല അഥവാ ആ പുറം ഭാഗത്തായിട്ടുണ്ടെങ്കിൽ വെള്ളം ഉപയോഗിച്ച് അതായത് നിങ്ങൾ ഏത് കളറ് ഡ്രസ്സിലാണോ ചെയ്യുന്നത് അത് അത് ആ കളർ ഉപയോഗിച്ച് ആ ഭാഗം ടച്ച് ചെയ്ത് കൊടുക്കണം ഇപ്പോൾ ചെയ്ത അതേ രീതിയിൽ തന്നെ പിന്നെ വരച്ച ആഭരണങ്ങളോ അതുപോലെ തന്നെ മറ്റു ഭാഗങ്ങളിലെല്ലാം യെല്ലോ കളറ് ഏഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ബ്ലൂ കളർ ഉപയോഗിച്ച് ഞാൻ ഇതിൽ ചെയ്യുന്ന ബ്ലൂ കുറച്ച് ബ്രൈറ്റ് കളറാണ് ഈ കളർ ഉപയോഗിച്ച് ലൈറ്റായിട്ട് കളർ ഏഡ് ചെയ്യുക മുഖത്ത് മുഖത്ത് ഏഡ് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം വെള്ളം ഉപയോഗിക്കുന്നത് വളരെ കുറച്ചായിരിക്കണം അതുപോലെ തന്നെ കളർ വളരെ ലൈറ്റാക്കി തുണിയുടെ ഉൾഭാഗത്ത് പോകുന്ന രീതിയിൽ ബ്രഷ് എടുത്ത് വരച്ചുകൊണ്ട് കളറിന് അതിൽ ആഡ് ചെയ്യാൻ ശ്രമിക്കുക എന്നാൽ മാത്രമേ ചിത്രം വരച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് കളർ ഇളകി പോകാതിരിക്കൂ അല്ലെങ്കിൽ കളർ ഇളകി പോകാനുള്ള സാധ്യതയുണ്ട് എനിക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും ചെറിയ ബ്രഷ് ഉപയോഗിച്ച് ഞാൻ ഉരച്ചുരച്ച് കൊടുക്കുന്നത് അപ്പോൾ ലേശം കളർ ഏഡ് ചെയ്ത് ഉരച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ലേശം വെള്ളമാക്കി അങ്ങനെ അങ്ങനെ മെല്ലെ മെല്ലെ ചെയ്ത് ചെയ്ത് എടുക്കണം എന്നാൽ മാത്രമേ മുഖം ഏത് പാകമായാലും തുള്ളിയിൽ ചെയ്യുമ്പോൾ അതിന് ഭംഗിയാക്കി കൊണ്ടുവരാൻ പറ്റൂ ചെയ്യുന്നവരുണ്ടെങ്കിൽ വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കൂ എന്നാൽ മാത്രമേ ഞാൻ പറയുന്നതും അതുപോലെ കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കി നല്ല രീതിയിൽ ചെയ്യാൻ പറ്റൂ മുഖത്ത് ഒരു കോട്ട് കളർ വാഷ് ചെയ്തതിന് ശേഷം റെഡ് കളറ് ചെവിപ്പൂവിൻ്റെ മുകളിലായി വരക്കുന്നു കുറച്ച് ഡാർക്ക് റെഡാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ കുറച്ച് കട്ടിയില്ല ബ്രഷ് തന്നെ എടുക്കണം എന്നാൽ മാത്രമേ നമുക്ക് ആ ഭാഗങ്ങളെല്ലാം ഭംഗിയാക്കി വരച്ചെടുക്കാൻ പറ്റും അതുപോലെ തന്നെ ആ റെഡ് ചെയ്ത അതേ രീതിയിൽ തന്നെ എല്ലാ ഭാഗത്തും റെഡ് കളറ് ചെയ്ത് കൊടുക്കുക ഇതേ രീതിയിൽ തന്നെ റെഡ് കളറ് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുക കാണാൻ സാധിക്കും ആദ്യം ചെയ്ത് റെഡ് കളർ ഇപ്പോൾ യെല്ലോൻ്റെ അടിഭാഗത്തൂടെ ലൈറ്റായിട്ട് കാണുന്നുണ്ട് അതിൻ്റെ മുകളിലൂടെയാണ് ഇപ്പോൾ വരച്ചുകൊണ്ടിരിക്കുന്നത് അതേ രീതിയിൽ തന്നെ ബാക്കി ഭാഗങ്ങളും വരക്കുന്നു അതുപോലെ തന്നെ റെഡ് കളറ് ഏതെങ്കിലും ഭാഗം ടച്ച് ചെയ്യാനുണ്ടെങ്കിൽ അതായത് കളർ സ്പ്രെഡ് ആവുമോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ യെല്ലോ ചെയ്യുന്നതിന് മുമ്പേ തന്നെ ആ ഭാ യെല്ലോ ചെയ്ത് റെഡ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ ആ ഭാഗത്ത് വൈറ്റ് അടിച്ച് ക്ലിയർ ചെയ്ത് കളയണം ശേഷം മാത്രമേ റെഡ് ഔട്ട്ലൈൻ ചെയ്യാൻ പാടുള്ളൂ മയിൽപ്പീൻ്റെ ഭാഗത്ത് ബ്ലൂ ചെയ്തു മേൽപ്പീലിക്കൊന്നും വലിയ ഇമ്പോർട്ടൻ്റ് കൊടുത്തിട്ടില്ല ജസ്റ്റ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ കാരണം ആ ഭാഗത്ത് സ്ഥലം കുറവാണ് അതിനുശേഷം മുഖത്ത് സെക്കൻഡ് കോട്ട് ബ്ലൂ ചെയ്യുന്നുണ്ട് ഞങ്ങൾക്ക് കാണാം ബട്ടൺസിൻ്റെ ഭാഗത്തിലെ ചേപ്പൂവിന് കളർ കൊടുത്തിട്ടില്ല റെഡ് ചെയ്തിട്ടില്ല അത് ഒഴിച്ചു വിട്ടത് അത് ഡ്രൈ ആയിട്ടില്ല കുറച്ചും കൂടെ ഡ്രൈ ആയാൽ മാത്രമേ കളർ ചെയ്യാൻ പറ്റുമോ അത് നിങ്ങൾ ശ്രദ്ധിക്കണം ആദ്യം ചെയ്ത എല്ലാം നല്ലപോലെ ഡ്രൈ ആയതിനു ശേഷം ചെയ്യാം അതുപോലെ മുഖത്ത് സെക്കൻഡ് കോട്ട് കളർ ചെയ്തു ഇപ്പോൾ എല്ലാം നല്ലോണം ഡ്രൈ ആയിട്ടുണ്ട് അതുകൊണ്ട് അതിൻ്റെ മുകളിൽ റെഡ് ചെയ്തു മുഖം സെക്കൻഡ് കോട്ട് ചെയ്തു അതുപോലെ തന്നെ റെഡ് ചെയ്തതിന് ശേഷം ലൈറ്റായി യെല്ലോ കളറിൻ്റെ മുകളിൽ റെഡ് വാഷ് ചെയ്ത് കൊടുക്കുന്നു വാഷ് ചെയ്ത് കൊടുക്കുമ്പോൾ പുറത്ത് ഭാഗത്തൊന്നും ഭാഗത്തൊന്നാകാതെ വെള്ളം കുറച്ചധികം തന്നെ ഉപയോഗിച്ച് ചെയ്യണം അപ്പോൾ കളറ് ഇല്ലതുകൊണ്ട് അങ്ങനെ ആവില്ല അത് ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ റെഡ് വാഷ് ചെയ്തതിന് ശേഷം ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ചിത്രത്തിനൊരു ഒരു ഭംഗി വന്നിട്ടുണ്ട് അതിന് ശേഷം ചുണ്ടിൽ റെഡ് കളർ ചെയ്യുന്നു ഇതിൻ്റെ തന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യുക ഇതൊരു സിമ്പിളായ രീതിയിലുള്ള വീഡിയോ ആണ് ഷെയ്ഡിങ്ങും അതുപോലെയുള്ള കാര്യങ്ങളിൽ ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള വീഡിയോ അടുത്തുതന്നെ അപ്ലോഡ് ചെയ്യും അതിന് ശേഷം ബ്ലാക്ക് ഔട്ട്ലൈൻ ചെയ്യുന്നു ചിത്രം വരച്ചിരിക്കുന്നത് മ്യൂറൽ പെയിൻറ്റിങ്ങിൻ്റെ ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ഔട്ട്ലൈൻ ചെയ്യുന്നു ബ്ലാക്ക് ഔട്ട്ലൈൻ ചെയ്യുമ്പോൾ നേരിയ ബ്രഷ് ഉപയോഗിക്കുക നേരിയ ബ്രഷ് ഉപയോഗിച്ച് വെള്ളം അധികം ഉപയോഗിക്കാതെ പ്രത്യേകിച്ച് വെള്ളത്തിൻ്റെ കാര്യം ഒരുപാട് പ്രശ്നം ഞാൻ പറയുന്നുണ്ട് അതൊന്നുകൊണ്ടാന്ന് വെച്ചാൽ വെള്ളം കറക്റ്റ് നിങ്ങൾ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ചിത്രം ഫെയിലായി പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ വെള്ളം അതിൻ്റേതായ രീതിയിൽ ഉപയോഗിക്കുക കറുപ്പ് വെക്കുമ്പോൾ വെള്ളം ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം വെള്ളം അധികം ഉപയോഗിച്ച് കഴിഞ്ഞാൽ മറ്റ് ഭാഗങ്ങളിലായി കളറ് ആവാനും തിനുള്ള സാധ്യതയുണ്ട് കറുപ്പ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ കളർ ചെയ്യുമ്പോഴും മുഗൾ ഭാഗത്തുനിന്ന് ചെയ്തു തുടങ്ങാൻ ശ്രമിക്കുക എന്നാൽ മാത്രമേ നമുക്ക് കളറുകൾ ചെയ്യുമ്പോൾ കൈക്കും അതുപോലെ ഭാഗങ്ങളിലൊന്നാകാതെ ഭംഗിയായി ചിത്രത്തിന് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും ഇപ്പോൾ നിങ്ങൾക്ക് കറുപ്പ് ചെയ്യുന്നത് കാണാം ഈ രീതിയിൽ തന്നെ ഇതേ ഐഡിയ ഉപയോഗിച്ച് ചിത്രത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും കറുപ്പ് ഔട്ട്ലൈൻ ചെയ്തെടുക്കുക ഇപ്പോൾ കണ്ണിൻ്റെ ഭാഗം വരക്കുന്നു കണ്ണിൻ്റെ ഭാഗം വരക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കുക കണ്ണാണ് മെയിനായിട്ടുള്ള ഭാഗം കണ്ണ് ഭംഗിയായിട്ട് തന്നെ വരയ്ക്കുക ചെറിയ ബ്രഷ് എടുത്ത് കുറച്ച് സമയം എടുത്ത് ചെയ്യുക കുറച്ച് സമയം എടുത്ത് ചെയ്യുമ്പോൾ കുറച്ച് നല്ല ഭംഗിയായിട്ട് തന്നെ ചിത്രത്തിനെ ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും അങ്ങനെ എല്ലാ ഭാഗത്തും ബ്ലാക്ക് ഔട്ട്ലൈൻ ചെയ്തു എല്ലാ ഭാഗങ്ങളും അങ്ങനെ ചെയ്തുകൊണ്ട് നമുക്ക് ചിത്രത്തിനെ ഫിനിഷ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മൾ ഈ ചിത്രത്തിനെ വളരെ സിമ്പിളായൊരു രീതിയിൽ ചെയ്തിട്ടുണ്ട് നമുക്ക് ഇതേ ചിത്രത്തിൽ തന്നെ ഒരുപാട് മികച്ച രീതിയിൽ ഷെയ്ഡെല്ലാം ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഡീറ്റെയിൽ ആയി ഇനിയും ഭംഗിയേയും വരക്കാം ഇത് സിമ്പിളായ ഒരു ഐഡിയ ആണ് ഷർട്ടിൻ്റെ ബട്ടൺസിൻ്റെ മുകളിലായി ചെയ്തിട്ടുണ്ട് അവർ ഈയൊരു രീതിയും കൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതാണ് അപ്പോൾ ഇങ്ങനെ രണ്ട് ഭാഗത്തും ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ഇതേ മെത്തേഡ് യൂസ് ചെയ്ത് തന്നെ ചെയ്യാൻ പറ്റും കളറ് സ്പ്രെഡ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് വൈറ്റ് കളർ വൈറ്റ് ഷർട്ട് ആയതുകൊണ്ട് തന്നെ വൈറ്റ് കളർ ഉപയോഗിച്ച് ടച്ച് ആക്കി എടുക്കാം അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും എൻ്റെ നന്ദി അടുത്ത വീഡിയോ ആയി വീണ്ടും കാണാം